എളങ്കാട്ടിൽ നിന്ന് തിരിഞ്ഞു എളങ്കാട്ടിൽ നിന്ന് കയറിപ്പോ എളങ്കാട്ടിൽ ചെന്ന് ടൗണിൽ ചെന്നിട്ട് വേണം പോവാൻ കേട്ടോ. അത് കൊടുങ്ങായി ചെന്ന് തിരിഞ്ഞു വേണമെന്ന് വരാൻ എന്നെ ബൈക്കാതെ ഞാൻ കിടക്കത്തില്ല. കൊടുങ്ങായി ചെന്ന് കയറിട്ട് വന്നെങ്കിൽ കൊടുങ്ങായ എന്ന് പറയുന്നത് എളങ്കാട് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ ചോദിച്ചാൽ മതി പറയും, കാരണം അവിടെ പൊളിച്ചിട്ട് പോകാം നമുക്ക് നേരെ പോകുന്നത്. അതുകൊണ്ടാണ് തിരിഞ്ഞ് വരണം പോകണം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളെ പുതിയ യാത്രയിലാണ്. ഇതാ പ്രകൃതി രമണീയവും അതിമനോഹരവുമായ ഒരു സ്ഥലത്തോടാണ് ഇപ്പം നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ സ്ഥലത്തിന് തൊട്ടെതിർവശത്തുള്ള മലമുകളിലൊക്കെയാണ് പണ്ട് 2-3 വർഷം മുമ്പ് ഉരുൾപൊട്ടി വലിയ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്ഥലം ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്തായാലും അതീവ ഹൃദ്യമായ ഈ സ്ഥലത്തോട് പോകുമ്പോൾ അങ്ങ് അകലെ കാണുന്ന ആ മലമുകളിലേക്കാണ് നമ്മൾ പോകാനായിട്ട് നിൽക്കുന്നത്. നമ്മൾ ആ മലമുകളിൽ ഒന്ന് എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. പണ്ട് നമ്മൾ അതുവഴി വാഗമൺ വഴി താഴേക്ക് നമ്മൾ ഒന്ന് ശ്രമിച്ചതാണ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ആ യാത്രയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അന്ന് വന്നിരുന്നെങ്കിൽ എന്താകുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പം നമുക്കതിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകാനായിട്ടുള്ള ഒരു അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം പോയിട്ട് ഈ കാഴ്ചകളുടെ മനോഹരമായ ഒരു അവസ്ഥയെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം തന്നെ. ഇത് ഇളങ്കാടെന്ന് പറയുന്ന സ്ഥലമാണ്. ഇളങ്കാട്ടിൽ നിന്നും ആണ് നമുക്ക് തിരിഞ്ഞ് കയറി പോകേണ്ടതാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. കാഴ്ചകളൊപ്പം കൂടെ വായു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ. വാഗോണിലോട്ട് പോകുന്നൊരു വഴി ഉണ്ടല്ലോ, ഇതിൽ പോയിട്ട് നേരെ പോവായിരുന്നു. അപ്പം പാലം പൊളിച്ചിട്ടിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് ലെഫ്റ്റ് പോയിട്ട് 1 കിലോമീറ്റർ ബോർഡ് വെച്ചിട്ടുണ്ട്, വല്യാന്താന്ന് പറഞ്ഞു. വല്യാന്ത അത് നമ്മൾ ആരെ പോയാൽ വാഗൺ റോഡ് ചെന്ന് ഈ റോഡിൽ തന്നെ വന്ന് കയറും. ഈ റോഡിൽ തന്നെ റൈറ്റ് കയറി ആ റോഡിൽ തന്നെ കയറും. ഈ റോഡിൽ അവിടുന്ന് ഇടത്ത് ഇവിടുന്ന് ഫസ്റ്റ് ലെഫ്റ്റ് ആ ഇവിടെ വണ്ടി പോകും. ഈ വണ്ടിയൊക്കെ പോകും. ഫ്രണ്ട്സ്, ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. നമ്മളിവിടെ ഈ ഇന്നിപ്പം 2-3 പേരോട് നമ്മൾ പേര് വഴി ചോദിച്ചു. വഴി ചോദിച്ചപ്പോൾ എല്ലാവരും നമുക്ക് വഴി പറഞ്ഞു തന്നവരൊക്കെ വഴി പറഞ്ഞു തന്നെ. അതൊരു വലിയ സംഭവമായിട്ട്, അതായത് അവിടേക്ക് പോകുന്നതിനോട് അവർക്കൊരു അവരുടെ നാട്ടിലൂടെ ഒരു സഞ്ചാരി എത്തുന്നു. അവിടെ നിന്ന് അവർക്ക് ആ വഴി എന്ന് പറയുമ്പം അത് ജനങ്ങളിലേക്ക് എത്തണം എന്ന ആഗ്രഹമുള്ളവരാണെന്ന് തോന്നുന്നു. എന്തായാലും അവരെല്ലാം ചിരിച്ചുകൊണ്ടാണ് നമുക്ക് വഴി പറഞ്ഞിരുന്നത്. അത് തന്നെ വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ചിലർക്കൊക്കെ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ വഴി ചോദിച്ചു കഴിയുമ്പോൾ വഴി പറഞ്ഞു തരാനും, അല്ലെങ്കിൽ നീയൊക്കെ എന്തിനാ ഇങ്ങോട്ട് വന്ന ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി നമ്മളോട് സംസാരിക്കുന്ന പല ആൾക്കാരുമുണ്ട്. നമ്മളതൊക്കെ ക്യാമറ കിട്ടിയാൽ പോലും അതൊന്നും അപ്ലോഡ് ചെയ്യാതെ എടുത്ത് കളയുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മുടെ ഈ മെയിൻ റോഡിലേക്ക് ആ വഴിയുണ്ടല്ലോ, അതായത് കൂട്ടിക്കല എന്തയാർന്ന് വരുന്ന ഇളങ്കാട്ടിലൂടെ കടന്നു പോകുന്ന ഈ വഴി, ഈ വഴിയുടെ ഒരു പാലം, ഇളങ്കാട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു പാലമുണ്ട്. ആ പാലമൊക്കെ തകർന്ന് തരിപ്പണമായി പോയിട്ട് വലിയൊരു ഗർത്തമായിട്ട് അവിടെ കിടക്കുകയാണ്. പാലം പണിയാൻ വേണ്ടി കുഴിയെടുത്ത, പക്ഷേ പാലമൊന്നും ഇതുവരെ പണിത് തുടങ്ങിയിട്ട് പോലുമില്ല. അത് വർഷങ്ങളായിട്ട് ഈ നാട്ടുകാരുടെ ഒരു വലിയ പ്രശ്നമായി തന്നെ നിൽക്കുകയാണ് ആ പാലം എന്നുള്ളത്. അപ്പം ഇവർക്കിപ്പോൾ ഈ ചെറിയ നമ്മൾ മുമ്പ് വന്ന ഇടുങ്ങിയ വഴിയിലൂടെ വേണം ഇവിടേക്ക് കടന്നു വരാൻ. വീണ്ടും വരാം ഇവിടെ. നമ്മളിപ്പോൾ ആ ഡെസ്റ്റിനേഷനോട് ആ വഴിയിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ച ആ വഴിയിലേക്ക് കടക്കുകയാണ്. അതായത് ഇവിടെ മുതൽ ഇനി അങ്ങോട്ടുള്ള വഴി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ യാത്രാനുഭവം നൽകുന്ന ഒരു അനുഭവമായിരിക്കും. രണ്ട് പരണ്ട് കിടക്കുന്ന വഴി രണ്ട് കിടക്കുന്നു.
ഭീകരമെന്ന് പറഞ്ഞാൽ പോലെ കേട്ടോ, അതിഭീകരമായ വഴിയാണ്. നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള കല്ലും മുള്ളും കട്ടയൊക്കെ അത് നിറങ്ങിയ വഴിയാണ്. വണ്ടി വെക്കാൻ പോകുന്ന സ്ഥലമില്ല. ഓ, വണ്ടി വെക്കാൻ പോകുന്ന സ്ഥലമില്ല. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ അതിഭീകരമായ ഒരു ഓഫ് റോഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതാ കണ്ട വഴിയുടെ അവസ്ഥ ഉണ്ട്. വഴി എന്ന് പറയുന്നതില്ല, യഥാർത്ഥത്തിൽ വളരെ മോശപ്പെട്ട രീതിയിലുള്ള വഴിയാണ്. നമ്മൾ ഉദ്ദേശിക്കാത്ത ഇത്രയും അപകടം പ്രതീക്ഷിച്ചില്ല. വഴി ഇതാ മുകളിലോട്ട് കിടക്കുകയാണ്. എങ്ങനെ കയറിപ്പോകുന്നറിയില്ല. എന്തായാലും ഒറ്റയ്ക്കേ ഉള്ളൂ. ജീപ്പൊക്കെ ആണെങ്കിലേ കൂടുതലും കയറിപ്പോകുന്നു. ഒറ്റയ്ക്കുള്ള യാത്രയാണ്. നമുക്കറിയില്ല എന്തായി തീരുമാനം. വീണാൽ ഒപ്പാനും എടുക്കാനൊന്നും ഒരാളുമില്ല. അതായത് ഇത്തിരി വെള്ളം കൊടുക്കുക. താഴെക്കൂടെ ഒരു പക്ക ഒരാറൊഴുകുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് കേട്ടോ. നമുക്കറിയില്ല കേട്ടോ അത് എന്താണ് സംഭവം. കല ഇതിൻ്റെ ആ ഇവിടുത്തെ ആ ഏരിയയുടെ ആ ഒരു ഇതുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. പുതിയ വീഡിയോയാണ്. നമ്മൾ ഈ യാത്ര അവിചാരിതമായിട്ട് വീണ് കിട്ടിയ ഒരു യാത്രയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇതിലെ ഒറ്റയ്ക്ക് എങ്ങനെ വരും എങ്ങനെ പോകുന്നൊക്കെ ഒരു പേടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. നമ്മൾ വേറെ റൂട്ടിലാണ്, സത്യത്തിൽ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വന്നത് വേറെ റൂട്ടിലാണ്. പക്ഷേ ആ റൂട്ടൊക്കെ മാറി നമ്മളിതാ പുതിയ ഈ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുമോ, എന്തായാലും എളുപ്പമാകണി പോവാം. പക്ഷേ ഒരിച്ചിരി പാടാണ്. ഉറുമ്പിക്കരയ്ക്കൊക്കെ പണ്ട് പോകുന്നത് കണ്ടിട്ടില്ലേ, ഉറുമ്പിക്കരയ്ക്കൊക്കെ. ഉറുമ്പിക്കരയ്ക്ക് പോകുന്ന ആ റോഡിനെ കഴിഞ്ഞ് ഭീകരമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ റോഡ്. ഇത് പക്ഷേ അധികം ആൾക്കാരൊന്നും യാത്ര ചെയ്യാത്ത എന്നാൽ ജീപ്പൊക്കെ യാത്ര ചെയ്യുന്ന റോഡാണ്. ഇതായാലും കല്ലൊക്കെ മുഴച്ച് 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 നിൽക്കുന്ന കല്ലുകളാണ്. അപ്പോൾ ആ കല്ലുകളൊക്കെ വഴിഞ്ഞു മാറ്റി നമ്മൾ യാത്ര ചെയ്യണം. എനിവേ, എന്തായാലും നമുക്ക് പോകാൻ കൂടെ പോയോ. നമ്മളങ്ങ് ചെന്നാൽ ഇവനോട് കണ്ട വീഡിയോ അപ്ലോഡ് ചെയ്യും. ഓക്കെ. വീണ്ടും പോവാം കേട്ടോ. എന്തായിത്തീരുമെന്ന് പറയരുത്. കൂടെ കഴിയുമോ? രണ്ട് കാലം കുത്തിക്കുത്തിയാണ് വരുന്നത്. ആകെ നല്ല അടിപൊളി പൊക്കയാണ്. എന്തുകൊണ്ടാണ് ഈ റോഡ് പണി നിർത്തി വെച്ചതെന്ന് മാത്രം എനിക്കറിയാം. കറങ്ങുന്നു, വെയിൽ കിടന്ന് കറങ്ങുന്നു. അടിപൊളി വെള്ളച്ചാട്ടമാണ് കേട്ടോ. പ്രൈവറ്റുണ്ട്. ഇനി അങ്ങോട്ട് എങ്ങനെ പോകുന്നു ഞാൻ ആലോചിക്കുന്നു. അടിപൊളി വെള്ളച്ചാട്ടം. ഭീകരമായ
തിരിച്ചു പോകുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട കേട്ടോ. എനിക്കാണെങ്കിൽ ശരീരം ഷുഗർ ലോയും ആയി തുടങ്ങി. ഇത്ര ദൂരം ഇനി പോകാനുണ്ടെന്ന് അറിയില്ല കേട്ടോ.
അപ്പോൾ ഒന്നും ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ, ഒരു മനുഷ്യനും ഇല്ല, ഒന്നുമില്ല, വെട്ടിയ ഇതില് കയറാൻ പറ്റത്തില്ല. ഇവിടെ വരെ നമ്മൾ ഒരു തരത്തിൽ എത്തിച്ചു, അങ്ങോട്ട് വണ്ടി കറങ്ങുന്നതാണ്. ഒരാളോട് ഉണ്ടെങ്കിലേ നമുക്ക് ഇനി ഇവിടെ കയറാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വണ്ടിക്ക് ഒരു ആ സൈഡ് പിടിച്ച് പോകാനാണ് നമ്മൾ ശ്രമിച്ചത്, അത് നടക്കത്തില്ല. തിരിച്ചിറങ്ങുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നമ്മൾ എങ്ങനെ തിരിച്ചിറങ്ങും? ഇത്രയും ദൂരം നമ്മൾ എങ്ങനെ ഈ മെറ്റലിനകത്തൂടെ ഇറങ്ങുമെന്ന് ഓർക്കുന്നുണ്ടല്ലോ. ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഒറ്റയ്ക്ക് ഇതിൽ വരാനായിട്ട് ഇറങ്ങി തിരിച്ച അത് അതിസാഹസികമായൊരു കാര്യമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഒരാളും ഇതിലെ വരത്തില്ല, അതാണ്. ജീപ്പുകാരൊക്കെ ഇടയ്ക്ക് വരുന്നത്, പക്ഷെ ഇന്നിപ്പോൾ ആരും കണ്ടില്ല. Thank you.